വ്ലോഗോസ്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് തട്ടേക്കാടാണ് ഉള്ളത്. നവംബർ മാസത്തിന്റെ പകുതിയൊക്കെ ആയി. അപ്പം കുറച്ച് സീസണൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്പെഷ്യൽ പക്ഷി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. വന്നു കഴിഞ്ഞപ്പോൾ എന്റെ എല്ലാ തട്ടേക്കാട് വീഡിയോയിലും ഉള്ളതുപോലെ തന്നെ ഇതേ നമ്മുടെ മയിലുകുട്ടൻ ഇവിടെ വന്നിരിപ്പുണ്ട്. അവൻ രാവിലെ റോട്ടിക്കടി ഒരു പ്രഭാത സവാരിയെ കഴിഞ്ഞിട്ട് ഈ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ദാ ഇതിലേ ഇങ്ങനെ കൊത്തിപ്പറങ്ങി നടക്കുന്നുണ്ട്. അവനെ ജസ്റ്റ് ഒന്ന് കണ്ടു, നല്ലൊരു ഫ്രെയിമിൽ ഫോട്ടോ ഒക്കെ എടുത്തു. ഞാൻ ഇന്ന് സാലിം അലി ബേ ട്രെയിലിലേക്കാണ് പോകുന്നത്. അതിരാവിലെയാണ്, കുറച്ച് മഴയുള്ള ഒരു ദിവസമാണ്. അപ്പൊ നമുക്ക് അധികം വൈകിക്കണ്ട, ട്രെയിനിലേക്ക് പോവാം. കുറച്ച് മഴക്കാറുള്ള ദിവസമായതുകൊണ്ട് ഇരുണ്ട് കിടക്കുകയാണ് കേട്ടോ. ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല. ഉച്ച കഴിഞ്ഞ് മഴ പെയ്യുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇങ്ങനെ വരുന്ന വഴിക്ക് ഇവിടെ എത്താറായപ്പോൾ പയ്യെ മഴയൊന്ന് പൊടിഞ്ഞു, വഴിയൊക്കെ നനഞ്ഞു കിടക്കുന്ന കണ്ടു. പക്ഷേ ഇപ്പം മഴയൊന്നും പെയ്യുന്നില്ല. ഭാ ഇതിന് ട്രെയിനിലേക്ക് അങ്ങ് കയറാൻ തുടങ്ങിയപ്പോഴത്തേക്കും കുറേ കുഞ്ഞുകുരങ്ങന്മാരവിടെ സ്റ്റാർ ഫ്രൂട്ടൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനിപ്പോൾ ഇത് തട്ടേക്കാട് നീയുന്ന നാലാമത്തെ വ്ളോഗാണ്. ആദ്യത്തെയും രണ്ടാമത്തെയും വ്ളോഗുകളിലായിട്ട് ഞാൻ മ്യൂസിയം, അതുപോലെ ക്യാപ്റ്റിവിറ്റിയിൽ മൃഗങ്ങളെ വളർത്തുന്ന സ്ഥലം, നക്ഷത്രവനം ഇതെല്ലാം കാണിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് അത് വീണ്ടും കവർ ചെയ്യാൻ പോയില്ല. ആ വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം. ഞാനിപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ട്രെയിനിൽ തന്നെ ബേഡിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് രാവിലെ വന്നേക്കാണ്. ഇന്ന് മഴ ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ ആളുകളൊന്നും അധികം എത്തിയിട്ടില്ല. സീസൺ ആണെങ്കിൽ തന്നെ എനിക്ക് കുറച്ച് ബേഡ്സിനെ കണ്ടുപിടിക്കണമെന്നുണ്ട്. മഴക്കാറായതുകൊണ്ട് കുറേയൊക്കെ എല്ലാം പതുങ്ങി പതുങ്ങി നടക്കുകയാണ്. കോള് കേൾക്കുന്നുണ്ട് സാധാ ബേഡ്സിൻ്റെ. നോക്കുന്നിടമൊക്കെ ഇരുണ്ട് കിടക്കുകയാണ്. മഴക്കാറും കൂടെയാണല്ലോ. ഞാൻ ട്രെയിനിൽ കയറിയപ്പോൾ തന്നെ മലബാർ പാരക്കീറ്റ്സിൻ്റെ കോള് കേൾക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ഇവിടെ മലബാർ ഗ്രേ ഹോൺ ബിൽ, നമ്മുടെ കോഴി വേഴാമ്പലിൻ്റെ കോള് കേട്ടായിരുന്നു. രണ്ട് ഹാർട്ട് സ്പോട്ടഡ് വുഡ് പെക്കേഴ്സ്, നമ്മുടെ ചിത്രാങ്കൻ മരംകുത്തികൾ, ഈ മരത്തിൻ്റെ മുകളിൽ വന്നിരിപ്പുണ്ട്. എൻ്റെ നേരെ മുകളിലാണ്, അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ടുള്ള ഒരു ആംഗിൾ കിട്ടുന്നില്ല. അവിടെ ഒരു വലിയ കൊട്ടൽ കേൾക്കാമല്ലോ, ഐ മീൻ മരംകൊത്തൽ. നമുക്ക് നോക്കാം. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ളൊരു മരംകൊത്തലാണത്. ഇവിടെ വൈറ്റ് ബെല്ലിയുടെ ഉട്ടക്കറൊക്കെ ഉണ്ട്. അപ്പം അതിനെയും കൂടി ഒന്ന് കണ്ടുപിടിക്കാൻ ലൈഫറാണ്. പറഞ്ഞു തീർന്നില്ല, അതിന് മുമ്പേ വൈറ്റ് ബെല്ലിയുടെ വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഗ്രേറ്റർ ഫ്ലെയിം ബാക്കിന്ന് നേരത്തെ പേരുണ്ടായിരുന്ന, ഇപ്പം മലബാർ ഫ്ലെയിം ബാക്കിന്ന് പേരുള്ള നമ്മുടെ മരംകുത്തിയും ഇവിടെ വന്നിരിപ്പുണ്ട്. അങ്ങനെ മൂന്ന് മരംകുത്തികൾ. ഇത് മൂന്നല്ല കേട്ടോ, എനിക്ക് അതിൽ കൂടുതൽ കാണിക്കാൻ പറ്റില്ല. ഇപ്പം മൂന്ന് മരംകുത്തികളെയാണ് നമുക്ക് ഇപ്പം തന്നെ കിട്ടിയേക്കുന്നത്. ഹാർട്ട് സ്പോട്ടഡ് വുഡ് പെക്കർ, മലബാർ ഫ്ലെയിം ബാക്ക്, അതുപോലെ നമ്മുടെ വൈറ്റ് ബെല്ലിയുടെ വുഡ് പെക്കർ. വൈറ്റ് ബെല്ലിയുടെ എനിക്ക് ലൈഫറായിരുന്നു. പിന്നെ നമ്മുടെ സാധാ ബ്ലാക്ക് റംഡ് ഫ്ലെയിം ബാക്ക് അവിടെ ഇരുന്ന് കരയുന്നുണ്ട്. നാല് മരംകുത്തിനെ അപ്പം നമുക്ക് കിട്ടിയേക്കുന്നത് കേട്ടോ. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നല്ല ആക്ടിവിറ്റി ഉണ്ട് കേട്ടോ. നമ്മുടെ ജംഗിൾ ബാബ്ലേഴ്സ് ഇതിലെ കരഞ്ഞ് കിടപ്പുണ്ട്, ജി ആർ ടി ഡി കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ചുറ്റും കുറച്ച് പക്ഷികളുണ്ട്. അതേ നമ്മുടെ ഹാർട്ട് സ്പോട്ടോട് നല്ല അടിപൊളിയായിട്ടിരിക്കുന്നു. ഞാൻ ഒന്ന് എടുക്കട്ടെ കേട്ടോ. അയ്യോ എന്നാ രസമല്ലേ കാണാൻ. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പക്ഷിയാണ് ഈ ചിത്രാങ്കൻ മരംകുത്തി. ഭയങ്കര ക്യൂട്ടല്ലേ കാണാൻ, കുഞ്ഞൊരു മരംകുത്തിയാണ്. അതാ നമ്മുടെ വൈറ്റ് ബില്ലിയുടെ മരംകുത്തിയാണെങ്കിൽ ഭയങ്കര ഒരു വലിയ മരംകുത്തിയാണ് കേട്ടോ. ഞാൻ അതിൻ്റെ സൈസ് ഇപ്പോഴാണ് ശരിക്കും കണ്ടത്. ഈ ഹാർട്ട് സ്പോട്ടറിൻ്റെയൊക്കെ ഇരട്ടിയുടെ ഇരട്ടിയുടെ ഇരട്ടിയൊക്കെ സൈസ് വരും. അത് ഇച്ചിരി അതിശയോക്തി ആയിരിക്കാം, എന്നാലും എന്തായാലും ഹാർട്ട് സ്പോട്ടറിനെ കാണാൻ പ്രത്യേകിച്ചൊരു ക്യൂട്ട്നെസ് ഉണ്ട്. വൈറ്റ് ബില്ലിയുടെ കാണാൻ ഒരു ഗുമ്മുണ്ട്. സ്റ്റിൽ ഇവിടെ ആക്ടിവിറ്റി ഉണ്ട്. അയോറൊക്കെ കരയുന്നുണ്ട്. ജി ആർ ടി ഡി, അതായത് ഗ്രേറ്റർ റാക്കറ്റിൽ ഡ്രോങ്കോ, ടിക്കൽസ് ബ്ലൂ ഫ്ലൈ ക്യാച്ചറുണ്ട്. അങ്ങനെ അങ്ങനെ കുറച്ച് പക്ഷികളൊക്കെ ഉണ്ട്. കാട്ടുകോഴി അതിൽ നടക്കുന്നുണ്ട്. പക്ഷേ എനിക്കൊരു ഒരു നോട്ടമുണ്ട് ഒരു പക്ഷീനെ. അവനെയൊന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ എന്നാൽ പോരാ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പയ്യെ മൂവ് ചെയ്യുന്നത്. ഇന്നത്തെ ആദ്യത്തെ പ്രയോറിറ്റി അവനാണ്. ഒത്തിരി വെയിലില്ലെങ്കിലും ബേഡ്സൊക്കെ നല്ലപോലെ ആക്റ്റീവായിട്ടുണ്ട് കേട്ടോ. കുരങ്ങന്മാരും അതിലെ തുള്ളിച്ചാടി നടപ്പുണ്ട്. മരങ്ങളൊക്കെ നല്ല ഹൈറ്റിൽ നിൽക്കുന്നതുകൊണ്ട് ഇവന്മാരെല്ലാവരും ഭയങ്കര ഹൈറ്റിലൊക്കെ ഇരിപ്പുണ്ട്. പക്ഷേ താഴേക്കും വരും കേട്ടോ. നല്ല ഫ്രഷ് ആനപ്പിണ്ടം കിടക്കുന്നു. ഫ്രഷ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അല്ല, എന്നാലും ഒരുവിധം ഫ്രഷായിട്ടുള്ള ആനപ്പിണ്ടം. ആനയൊക്കെ ഇറങ്ങാറുള്ള വഴിയാണ്. അപ്പോൾ രാവിലെ തന്നെ ഇവിടുത്തെ ആളുകൾ വന്ന് ആനയൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കി സേഫാക്കി വെക്കുക സ്ഥലം. പിന്നെ ഈ ഫെൻസിങ് ഉണ്ടല്ലേ സൈഡിൽ, ഞാനിങ്ങനെ നടക്കുകയാണ്. കാരണം അവിടെ കോമൺ ബേഡ്സൊക്കെ ഉണ്ട്, കുറച്ച് ഹൈറ്റിലാണ് അവരിയിരിക്കുന്നത്. പിന്നെ ലോ ലൈറ്റാണ്, അങ്ങനെ പ്രശ്നമുണ്ട്. എന്തായാലും ഞാൻ ആദ്യം ഒന്ന് ഇവിടെ മൊത്തമായിട്ട് ചുറ്റിയടിച്ച് നോക്കിയിട്ട്, ഇപ്പോൾ നമ്മളിവിടെ ഒരു ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ ഒരു ദിവസം മുഴുവൻ ഉപയോഗിക്കാം കേട്ടോ. പക്ഷേ ഉച്ച കഴിഞ്ഞ് മഴയായിരിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ എന്തായാലും മുമ്പോട്ട് മൂവ് ചെയ്തു. പിന്നെ ഒരു മലയണ്ണാൻ അവിടെ ഇരുന്നിട്ട് എല്ലാ പക്ഷികളെയും ഓടിക്കുന്നുണ്ട്. അതെന്താ ഉദ്ദേശം എന്ന് എനിക്കറിയാൻ പാടില്ല. അവനിങ്ങനെ ഓരോ സ്ഥലത്തേക്ക് ചാടുമ്പോഴത്തേക്കും അവിടെ നിന്ന് കുറേ പക്ഷികളിങ്ങനെ ചെതറി പറന്നങ്ങ് പോവും. അങ്ങനെ അവൻ നടക്കുന്നുണ്ട്. ഇന്ന് ശരിക്കും വെയിൽ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ ഇരുണ്ട് മൂടി നിൽക്കുകയാണ്. ഒരുവിധം പ്രാണിപീഡിയന്മാരായിട്ടുള്ള പക്ഷികളെല്ലാം ഇപ്പോൾ ആ പരിസരത്ത് തന്നെ കാണും. കാരണം അവന്മാർക്ക് അവിടെ എന്തൊക്കെയോ ലോട്ടറി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കഴിക്കാനേ. എല്ലാവരും അവിടെ കൂടിയിട്ട് ബഹളം വെച്ച് നടപ്പുണ്ട്. ഈ വഴിയിൽ നിറച്ച ആനപ്പിണ്ണം കിടപ്പുണ്ടേ. ഇങ്ങോട്ട് വലിയ ആക്ടിവിറ്റി ഒന്നും കാണാനില്ല. സാരമില്ല, നമുക്ക് നടക്കാം. പക്ഷേ എൻ്റെ മുമ്പിൽ ഇപ്പോൾ ബാക്കിലൊരു ആക്ടിവിറ്റി ഉണ്ട്. ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷികളുടെ ബഹളമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ബാക്കിൽ ഒരു കൂട്ടം പക്ഷികളുണ്ട്. പക്ഷേ ആ ഭാഗത്തുനിന്ന് അവിടെ നിന്നൊരു കുറേ ബഹളം കേൾക്കാം. സദേൺ ഹിൽ മൈനാസ് ആൻഡ് ഓൾ കടന്ന് കരയുന്നുണ്ട്. അങ്ങോട്ടാണ് ഞാനിപ്പോൾ പോണേ.
ഒരു കോഴിവേഴാമ്പൽ അവിടെ ഇരിക്കണ കണ്ടില്ലേ. അവൻ പറന്നു വന്നപ്പോഴത്തേക്ക് ഒരു 10-20 സതേൺ ഹിൽ മൈനസ് ഒരൊറ്റ പറക്കല്. ഞാൻ ഓർത്തു ഏതെങ്കിലും റാപ്റ്റേഴ്സ് ആയിരിക്കും. എന്നിട്ട് നോക്കുമ്പോഴാണ് കോഴിവേഴാമ്പൽ ഇരിക്കുന്നത്. രണ്ടുപേരുണ്ട്. നമ്മൾ ആ വാച്ച് ടവറിൻ്റെ അടുത്ത് എത്താറായിട്ടോ. വാച്ച് ടവറൊക്കെ ഇപ്പോൾ പൂട്ടിക്കിടക്കുകയാണ്. അതിൻ്റെ മുകളിലേക്കൊന്നും കയറാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ഞാൻ പ്രത്യേകിച്ച് അത് ഈ ഒരു സ്ഥലം ലക്ഷ്യം വെച്ചാണ് വന്നത്. എനിക്കിവിടെ ഒരു പക്ഷിയെ നോക്കാനുണ്ട്. ഈ ഒരു പരിസരത്തൊരു പക്ഷി ഉണ്ടാവുമെന്ന് ഓർത്താണ് ഞാൻ വന്നേക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ തട്ടേക്കാട് ബേർഡ് ഗൈഡ് സുധീഷേട്ടനെ കണ്ടു. സുധീഷ് തട്ടേക്കാട് സുധീഷേട്ടനും പറഞ്ഞു ഈ ഒരു പരിസരത്ത് സംഭവം കാണുമായിരിക്കാമെന്ന്. പക്ഷികളല്ലേ, അവർ മൂവ് ചെയ്യുമല്ലോ. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. വലിയ അച്ഛൻ ഉണ്ടാക്കാതെ ഇങ്ങോട്ടൊന്ന് ഇറങ്ങട്ടെ. ഞാൻ നോക്കി വന്ന സംഭവം കാണേണ്ടത് ഈ പരിസരത്തായിരുന്നു. 2 ദിവസം മുമ്പ് ബേർഡ് വാച്ചേഴ്സ് ഓഫ് കേരള എന്ന് പറയുന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ രാജീവ് ബാഹ്ല എന്ന് പറയുന്നൊരു ബേഡർ, ഒരു ഫോട്ടോഗ്രാഫർ, ഒരു ബ്ലാക്ക് സ്ട്രോക്കിൻ്റെ ഫോട്ടോ എടുത്തിട്ടേക്കുന്നുണ്ട്. ബ്ലാക്ക് സ്ട്രോക്ക് എനിക്കൊരു ലൈഫറാണ്. അതിനൊന്ന് കാണാൻ പറ്റുമെന്നറിയാൻ വന്നതായിരുന്നു. ഒന്ന് കറങ്ങി അടിച്ച് നോക്കാം. കറക്റ്റ് ഇവിടെ തന്നെ അതുണ്ടാവണമെന്നില്ലല്ലോ. ഇവിടെയൊക്കെ ചില സമയങ്ങളിൽ വെള്ളം കയറി കിടക്കുന്നതാണ്. മലബാർ പാരക്കീറ്റ്സൊക്കെയാണ് കരയണേ. ഇപ്പോൾ എന്തായാലും ഇവിടെ ബ്ലാക്ക് സ്റ്റോക്ക് ഇല്ല, ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കണ്ടേനെ. ഇതിൻ്റെ അകത്ത് കുറച്ച് മീൻ പെട്ടുപോയിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിനും ശ്വാസം മുട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. ഭയങ്കര ബഹളമാണ് അതിൻ്റെ അകത്ത് കിടന്നു. പക്ഷെ നമ്മുടെ പോണ്ട് ഹെറോൺസ് എല്ലാം ഓരോ കൊമ്പേക്കടെ കയറി ഇങ്ങനെ ഇരിക്കുക. അവന്മാർക്ക് മീൻ പിടിക്കാനൊന്നും തോന്നുന്നില്ലാവോ. നമ്മൾ ചുമ്മാ അതിൽ ചവിട്ടിപ്പറിച്ച് കയറി വന്നു. പക്ഷേ അതേ ഇവിടെ ഒരു വഴിയുണ്ടായിരുന്നു. സാരമില്ല, നമുക്കിനി കയറി പോകുമ്പോൾ ഇതിൽ കയറിപ്പോവാം. എന്നിട്ട് ഞാൻ ഇന്ന് കറങ്ങി അടിച്ച് നോക്കാൻ പോവാണ്. നമുക്ക് അപ്പുറത്തുനിന്ന് പെരിയാർ റിവറിൻ്റെ സൈഡ് കാണാൻ പറ്റും. അതിലേയും കൂടെ നമുക്കൊന്ന് ഒബ്സർവ് ചെയ്യാം. കുറേ കൊക്കുകളുടെയൊക്കെ കാൽപ്പാടൊക്കെ നിലത്ത് കാണാം. നമുക്കിനി കറങ്ങി അടിച്ച് വരുമ്പോൾ ഒന്നുകൂടെ നോക്കാം. ഓ, ആ വിസ്ലിംഗ് ഡക്കിൻ്റെ ആണെന്ന് തോന്നുന്നു 3 കുഞ്ഞുങ്ങൾ. അവരിപ്പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. എന്നെ കണ്ടപ്പോഴത്തേക്കും പെട്ടെന്ന് പേടിച്ച് ഒന്നും കൂടെ കുണിങ്ങി 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 ഓടിപ്പോയിട്ട്. പാവം പേടിച്ചുപോയി. എന്നാലും സാരമില്ല, നമ്മളൊന്നും ചെയ്തില്ലല്ലോ. ഞാൻ നേരത്തെ വന്നേക്കാലൂടെയൊക്കെ കുറച്ചും കൂടെ തെളിഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ. ശരിയാ, കുറേ കൊമ്പൊക്കെ വെട്ടി താഴെ കിടപ്പുണ്ട്. എടനയുടെ കൊമ്പൊക്കെയാണ് താഴെ കിടക്കുന്നത്. നമ്മൾ ചക്കയുടെയൊക്കെ ഉണ്ടാക്കുന്ന സംഭവമില്ലേ, ഞങ്ങളുണ്ടാക്കാറുണ്ട്. ചക്കയുടെ കുമ്പളപ്പം എന്നൊക്കെ പറയുന്ന സാധനം പൂച്ച് പുഴുങ്ങിയതോ അങ്ങനെ എന്തോ പറയില്ലേ. നമുക്കത് ഇതിലേ നടക്കാം. അമ്പോ, കാട്ടുകുന്നിയുടെ പരിപാടിയാണോ? മനുഷ്യൻ്റെ കാൽപ്പാടൊക്കെ ഉണ്ടല്ലോ. അതും വലിയ ചെരുപ്പ്. മൊത്തം ഇടനയുടെ കൊമ്പാണല്ലോ താഴെ കിടക്കുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്കത് പെരിയാറിൻ്റെ സൈഡുകളൊന്ന് നിരീക്ഷിക്കാൻ പറ്റും. ഇവിടെ കുറേയൊക്കെ തെളിഞ്ഞട്ടോ ഞാൻ നേരത്തെ വന്നേക്കാലും. മേ ബി ഈ ഇടന മൊത്തം വെട്ടിയപ്പോഴായിരിക്കണം. ആനപ്പിണ്ടം കിടക്കുന്നു. ഓക്കെ, എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് നിൽക്കാൻ പറ്റുന്നൊരു സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ അവിടെ പോയി നിന്നിട്ട് നമുക്ക് സൈഡുകൾ ഒന്ന് നോക്കായിരുന്നു. ഇവിടെ പയ്യെ നിൽക്കാം, നോക്കട്ടെ. സ്ഥലം കാണാനൊക്കെ നല്ല രസമുണ്ട്. പക്ഷെ അങ്ങ് ദൂരെ ഒരു ഗ്രേറ്റ് ഗ്രേറ്റ് വെപ്പുണ്ട്. അല്ലാതെ വേറെ ഒന്നും കാണാനില്ല കേട്ടോ. അങ്ങ് നിൽക്കണ്ട, പയ്യെ കയറിപ്പോ. മരത്തിൻ്റെ മുകളിലും തോടി നടപ്പുണ്ടല്ലോ. മലയാണ ആയിരിക്കും, നോക്കട്ടെ. നമ്മുടെ കഴിഞ്ഞൊരു വീഡിയോയിലും മലയാണാനെ കിട്ടിയത് ഈ ഒരു പരിസരത്തു നിന്നായിരുന്നു. അവൻ താഴേക്കും നോക്കി എന്തോ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. നല്ല രസമില്ലേ ഇരിക്കണ കാണാൻ. ഇനി ഇതുപോലത്തെ ഒരു മഴ ദിവസമായി പോയത് വളരെ കഷ്ടമായിപ്പോയി. കഴിഞ്ഞ വീഡിയോയും അതിന് മുൻപ് വന്ന വീഡിയോയിലും എല്ലാം മഴ വന്നിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങി ഓടിയതാണ് കണ്ടത്. ഞാൻ ഇങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ആദ്യം ആ പക്ഷികളുടെ ആക്ടിവിറ്റി കണ്ടു നടന്ന സ്ഥലത്തേക്ക് എത്തും. അത് വേണ്ട, നമുക്ക് ഇങ്ങോട്ട് നടക്കാം. ഞാൻ തട്ടേക്കാടിനെ കുറിച്ച് അധികം പറയാത്തതും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ. റിപ്പീറ്റേഷൻ വേണ്ടല്ലോ. അവളോകി നോക്കി കഴിഞ്ഞാൽ നല്ല രസമായിട്ട് മയിൽ പീലിയൊക്കെ വിരിച്ചിരിക്കുന്നത് കാണാം. ഇന്ന് നമുക്ക് വേറൊരു അടിപൊളി ഫ്രെയിം കിട്ടിയില്ല. എന്തായാലും ഒരു കൂട്ടം കാറ്റലിഗ്രച്ച് പറന്നു പോയതിൻ്റെ കൂട്ടത്തിൽ കറുത്തൊരു സംഭവത്തെ കണ്ടിട്ട് ഞാൻ ഓടി വന്ന് നോക്കിയതാണ്. അത് ഗ്രേ ഹെറോണോ പർപ്പിൾ ഹെറോണോ ഏതോ ഒരെണ്ണമാണ്. നമ്മൾ വന്നത് ആ വഴിയാണ്. നമുക്കിനി ആ വഴി ഒന്ന് പോയി നോക്കാം. അതാകുമ്പോൾ നമുക്ക് ഈ ഒരു പെരിയാറിൻ്റെ സൈഡ് ഒബ്സർവ് ചെയ്ത് പോവാം. ഇതിലേ ഒന്ന് ഇറങ്ങി നോക്കാം നമ്മുടെ ബ്ലാക്ക് സ്ട്രോക്ക് ഇവിടെ വരുമോ എന്നുള്ളത്. പടിക്ക്, ഇത് പടിയല്ലല്ലോ, ഇത് ആനക്കാലല്ലേ. ഇത് ആന ചവിട്ടിപ്പോയ വഴി. ഇതേ നോക്കിയേ, ഞാൻ ചവിട്ടിയിരിക്കുന്നതും അങ്ങനെ ഒരു സ്ഥലത്താണ്. ഞാൻ ഷൂ ഇട്ടിട്ടില്ല, ഞാൻ പറഞ്ഞല്ലോ ഷൂ ഇടാത്ത എന്താന്ന്.
മഴ പെയ്യാനുള്ള ചാൻസ് ഉള്ളപ്പോൾ എനിക്ക് പേടിയാണ് ഷൂട്ടുണ്ടൊക്കെ. ആന ചവിട്ടിപ്പോയ വഴിയാണിത്. പക്ഷെ എൻ്റെ പൊന്നെ ഒരു ആനയുടെ കാലും എൻ്റെ കാലും കൂടെ നോക്കിക്കെ. ആന ഇത് ഇവിടെ ഇങ്ങനെ വന്ന് ഇതിലേ ഇങ്ങനെ ചവിട്ടി ഇറങ്ങി ആന തിന്നിപ്പോയ സ്കിഡ് ചെയ്തുപോയ വഴി. ഇവിടെയൊക്കെ ഇങ്ങനെ വന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ അപ്പുറത്തേക്ക് നീന്തിപ്പോകാൻ വേണ്ടിയിട്ടായിരിക്കും കേട്ടോ അമ്മർക്ക്. ഇതാ അപ്പുറത്തും അതെ, ഇത് നോക്കി. എന്നാലും ഇപ്പോൾ ആന വരില്ല എന്നുള്ളൊരു വിശ്വാസത്തോടെ കുറേ ലിറ്റിൽ ഗ്രച്ച് ദൂരെ കിടപ്പറന്നുകൊണ്ട്. അപ്പോൾ അതെ, ഞാനിവിടെ ഒന്ന് ഇറങ്ങിയേക്കാണ്. നമുക്ക് നോക്കാം ഇവിടെ നിന്ന് ദൂരേക്ക് വല്ലതും കാണാവുമെന്ന്. പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. അത് ഈ സൈഡിൽ കൂടെ നടക്കാൻ വഴിയുണ്ടല്ലോ, അതിൽ ഒന്ന് നടന്നു നോക്കാം. ചുള്ളിക്കമ്പുകൾ കാരണം ഒച്ച കേൾക്കുന്നു, അത് നല്ല കാര്യമാണ്. ആന വന്നു കഴിഞ്ഞാലും ഒച്ച കേൾക്കുമല്ലോ. ഇങ്ങനെ അധികം ദൂരം പോകാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അവിടെ ഈ ചെടികളും മരങ്ങളൊക്കെ ഇങ്ങനെ ചാടി നിൽപ്പുണ്ട്. അതിൻ്റെ അടിയിൽ കൂടെ കടക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് നോക്കാം, അല്ലെങ്കിൽ ഇത് ഇവിടെ ഒരു വഴി അങ്ങോട്ട് കയറി പോകുന്നുണ്ട് നമ്മുടെ ട്രെയിനിലേക്ക്. അതിലേ കയറി പോകാം ആദ്യം, നമുക്കിതിലൊന്ന് നോക്കട്ടെ. അത് ഇവിടെ ഒരു ട്രെയിനിലേക്ക് കയറാനുള്ള വഴി, നമുക്ക് അതിലേ കയറാം. കാരണം അതിലേ കടക്കാൻ പറ്റത്തില്ല. ജംഗിൾ ബാബ്ലറുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അതിൻ്റെ അർത്ഥം വേറെയും പക്ഷികൾ കാണും. ട്രെയിനിലേക്ക് വീണ്ടും കയറി. കുറച്ച് വെയിൽ വന്നിട്ടുള്ളത് കൊണ്ട് ഒരാശ്വാസം. കഴിഞ്ഞ തട്ടേക്കാട് വ്ളോഗിലെ എൻ്റെ ലൈഫറായിരുന്നു നമ്മുടെ വൈറ്റ് ബെല്ലി ട്രിപ്പ് എന്ന് പറയുന്ന കാട്ടിഞ്ഞാലി എന്നാണ് മലയാളത്തിലെ പേര്. രണ്ടെണ്ണം ഇപ്പം ഇതിലെ ചുമ്മാ ഇങ്ങനെ നടപ്പുണ്ട്. വൈറ്റ് ബെല്ലി എടുന്ന് വിളിക്കാൻ കാരണം എന്താണെന്നുള്ളത് കാണുമ്പോൾ തന്നെ അറിയാലോ. വൈറ്റ് ബെല്ലി ട്രിപ്പയുടെ കോളാണേ അത്. ബേഡ്സിൻ്റെ ആക്ടിവിറ്റി ഇവിടെ നിന്ന് അങ്ങ് മാറി. ഇപ്പം എവിടെ ഇരുന്നാന്ന് അറിയാൻ പാടില്ല. വലിയ ഒച്ചപ്പാടൊന്നും ഒരു സ്ഥലത്തൊന്നും കേൾക്കുന്നില്ല. നമുക്കിത് ഈ വഴിയൊന്ന് നടക്കാം. എന്തോ കാൽപ്പാടൊക്കെ കിടപ്പുണ്ട് അവിടെ. എന്തോ ക്ലക്ക് 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 കൈൻഡ് ഓഫ് കോള് കേൾക്കുന്നുണ്ടേ. ആ കരയുന്ന ജി ആർ ടി ഡി തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. നോക്കാം, അതോ വൈറ്റ് ബെല്ലി ട്രിപ്പ് ആയിരിക്കും ചിലപ്പോൾ. ഇവിടെ ആനക്കാലൊക്കെ ഉണ്ടേ, ഇത് നോക്കിയേ ആനക്കാലുകൾ. ഓ, ഞാൻ ഓർത്തു നമ്മൾ ആദ്യം സ്റ്റോക്കിന് തപ്പി വന്ന സ്ഥലം ഇതൊന്നും, പക്ഷേ ഇത് അതല്ല. പോണോ ബ്ലാക്ക് സ്റ്റോക്ക്? യെസ് യെസ്, എൻ്റെ ലൈഫർ ഇതേ പോണു. തപ്പി വന്ന സാധനം ഇവിടെ ഇരുന്നതൊന്നും അല്ല കേട്ടോ, ഇനി പാസിങ് ആയിരുന്നു. പറന്ന് പാസ് ചെയ്ത് പോകുമായിരുന്നു. അന്നേരം കറക്റ്റ് സമയത്തിന് കിട്ടി. ആ ക്ലക്ക് 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 കോളില്ലേ, അത് നമ്മുടെ വൈറ്റ് ബെല്ലി ട്രിപ്പയുടെ തന്നെയാണ്. അവൻ്റെ ആ ഒരു ഒച്ച ഫോളോ ചെയ്ത് വന്നു കഴിഞ്ഞപ്പം ദാ ഇതാ അവിടെ നിന്ന് ഇങ്ങനെ പറന്ന് 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 അങ്ങ് ദൂരേക്ക് അങ്ങനെ അങ്ങ് പോയി. ചിലപ്പം എനിക്കറിയത്തില്ല ഇതെങ്ങനെ ചുറ്റിക്കറങ്ങി ചെന്ന് ഞാൻ അതിന് ഫോട്ടോ എടുക്കാമായിരിക്കുന്നു. എന്നാലും ഞാൻ അതിൻ്റെ പുറകെ പോയി നോക്കാൻ പോവാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിലെ ലൈഫർ എനിക്ക് പുതിയ ലൈഫറിനെ കാണിച്ചു തന്നിരിക്കുകയാണ്. ബ്ലാക്ക് സ്റ്റോക്ക് അത്രയും കോമൺ ആയിട്ട്, അല്ലെങ്കിൽ എനിക്ക് ഞാനിതുവരെ കണ്ടിട്ടില്ല. കോമൺ പക്ഷിയാണോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ദേശാടനത്തിന് വരുമ്പോൾ ഒരുപാട് എണ്ണത്തിൽ വരാറുണ്ടോ അതോ ഇവിടെയൊക്കെ കോമൺ ആയിട്ട് വരുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ഇന്നലെ കണ്ടു കഴിഞ്ഞപ്പോൾ, ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പം ഞാൻ ഓർത്തു വന്നേക്കാം, കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ചു. കിട്ടി. ഇതാ നല്ല രസമുള്ളൊരു ബാക്ക്ഗ്രൗണ്ട്. ബ്ലാക്ക് സ്റ്റോക്ക് പറന്നേക്കുന്നത് ആ അതിൻ്റെ അപ്പുറത്തെ സൈഡിലേക്കാണ്. എനിക്കറിയത്തില്ല നമുക്ക് ഇങ്ങനെ ചുറ്റി അതിലേക്ക് പോകാമോ എന്ന്. ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പുറത്തെ ഏതെങ്കിലും ഈ വെള്ളത്തിൻ്റെ സൈഡിൽ തന്നെ ഇരിപ്പുണ്ടായിരിക്കുമോ എന്ന്. പക്ഷെ അങ്ങനെ പോകണമെങ്കിൽ ഇതിലേ പോകുമെന്ന് അറിയത്തില്ല. അത് ഇതിലേ ഇങ്ങനെ കടക്കാമോ എന്ന് നോക്കട്ടെ. ഇതിൽ കടക്കാൻ പറ്റുമെങ്കിൽ കടക്കാം. എന്തൊക്കെയോ ജീവികൾ ചവിട്ടി മെതിച്ചിട്ടിട്ടുണ്ട്. ട്രെയിലിൻ്റെ ഭാഗം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആയിരിക്കുമല്ലോ അല്ലേ. വലിയ വെള്ളത്തിൽ ചവിട്ടി ചവിട്ടിയാണെങ്കിലും പോവുകയാണ്. കാരണം ഇപ്പം മാർഗമല്ല പ്രധാനം, ലക്ഷ്യമാണ്. ചിലക്ക് പ്ലക്ക് ചിലക്ക് പ്ലക്ക് എന്നിരിക്കുന്നു. കാലൊക്കെ നിറയെ ചെളിയായി. ഞാൻ ദേ അവിടെ നിന്ന് അങ്ങ് നടന്നു ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറത്തേക്ക് കടക്കാൻ പറ്റിയാലേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് ഇത് ഈ എനിക്കിന്ന് കൈതയില്ലേ, കൈതയാണോ ഇത്, എന്ത് സംഭവമാണോ, അതിൻ്റെ അപ്പുറത്ത് ട്രെയിലാണ് കേട്ടോ. അങ്ങനെയാണ് എനിക്ക് തോന്നണേ. ഇതിൻ്റെ അപ്പുറ സൈഡ് എന്താണെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ ബ്ലാക്ക് സ്റ്റോക്ക് ഇരിക്കുന്ന കാണാമായിരിക്കും. നമ്മളിത് ട്രെയിലിലേക്ക് വന്ന് കയറി. ഭാഗ്യം ഇതാ ഇവിടെ സ്റ്റോക്ക് ഇരിപ്പുണ്ടെന്ന് നോക്കിയാലോ. ആനക്കാൽ ഇവിടെയും കാണാം. പക്ഷേ ആനക്കാൽ നോക്കിയല്ലോ നമ്മൾ വന്നത്, നമ്മൾ നമ്മുടെ ബ്ലാക്ക് സ്റ്റോക്കിൻ്റെ നോക്കിയാണ് വന്നേക്കുന്നത്. ഇവിടെ നോക്കിയിട്ട് കാണുന്നില്ല. അവന് പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ പറ്റും കണ്ടു കഴിഞ്ഞാൽ. കാരണം നല്ല ഡിസ്റ്റിങ്റ്റ് ആയിട്ടുള്ള കളറാണ് ഈ ബ്ലാക്ക് കളറ്.
പിന്നെ സൈസുണ്ട്. ഇവിടെ ഒരു കുളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ഒന്ന് മിക്കവാറും ആനയ്ക്ക് വെള്ളം കുടിക്കാനായിരിക്കാം ആയിരിക്കാം. ആനയൊക്കെ ഒന്ന് ചവിട്ടി മെതിച്ച പോലെയൊക്കെ ഇരിപ്പുണ്ട്, കണ്ടില്ലേ? രണ്ട് വരി ഇതിവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വരാനുള്ള പോലെ കിടക്കുന്നത്. അത് നല്ല കാര്യം കേട്ടോ. അപ്പം ഇവിടെ തന്നെ അവൈലബിലിറ്റി ഉണ്ടാകുമ്പോൾ അവന്മാർ വേറെ സ്ഥലത്തേക്ക് പോകത്തില്ലല്ലോ, അതായത് ആളുകളുടെ ഇടയിലേക്കോ അങ്ങനെയൊന്നും പോവില്ല. അങ്ങനെ ആയിരിക്കും, എനിക്കറിയത്തില്ല കൃത്യമായിട്ട്. എന്തായാലും സ്റ്റോക്ക് ഇവിടെ ഇല്ല, അതുകൊണ്ട് നമുക്ക് എനിക്ക് ഇച്ചിരി ട്രെയിലിൽ കൂടെ അങ്ങനെ നടക്കണം. അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടിയാലോ. അതുകൊണ്ട് നമ്മളിപ്പോൾ സ്റ്റോക്കിനെ കണ്ടേ പിന്നെ സ്റ്റോക്കിൻ്റെ പുറകെ തന്നെയാണ്, വേറെ ഒന്നും നോക്കുന്നില്ല. അങ്ങനെ വേണ്ടല്ലോ. നമ്മൾ ബേഡിങ് കഴിയുമ്പോൾ എല്ലാ പക്ഷികളെയും ബേഡിങ് എന്ന് പറയുന്നുണ്ടെങ്കിലും പല ജീവികളെയും ചിത്രശലഭങ്ങളെയും തുമ്പികളെയും അങ്ങനെ അങ്ങനെ എല്ലാത്തിനെയും നോക്കുന്നുണ്ട്. ഇതിലെ അങ്ങ് ട്രെയിലിലേക്ക് കയറാം. വലിയ വെയിലില്ലാത്തത് കൊണ്ട് ഇപ്പോൾ ഒരു സുഖമൊക്കെയുണ്ട് നടക്കാൻ. ഭയങ്കര വെയിലും ഇല്ല, ആ ഒരു ഹ്യൂമിഡിറ്റി അങ്ങ് കുറഞ്ഞു, അതുകൊണ്ടൊരു സുഖം. പിന്നെ എനിക്കിത് ഇതിലേ ഇങ്ങനെ നടക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. കണ്ടില്ലേ, ആ നടുക്കൊരു മരം. ഇതിൽ വഴിയില്ലേ, നമുക്ക് ആദ്യം ഇതിലേ അങ്ങ് കയറിയിട്ട് ആ സൈഡൊന്ന് ഒബ്സർവ് ചെയ്താലോ, നോക്കാം ഇവിടേക്ക് എന്തൊക്കെയോ സംഭവങ്ങൾ നിലമൊക്കെ ഇങ്ങനെ കുത്തിമറിച്ചിട്ടിട്ടുണ്ട്. ഒരു സൈഡിൽ കൈത, മറ്റേ സൈഡിൽ നല്ല നസ്റ്റാളജി ഉള്ളൊരു സ്ഥലം. ഇത് നമ്മൾ അപ്പുറത്തുനിന്ന് വന്ന സ്ഥലത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് തന്നെയാണ്. വേണമെങ്കിൽ നമുക്ക് അതിലെ തിരിച്ചു പോകാൻ പറ്റും അങ്ങനെ വന്നു കഴിഞ്ഞാൽ. പക്ഷേ ഇല്ല, ഞാൻ തിരിച്ചു പോകുന്നില്ല. ഇവിടെ ഒരു 2 മിനിറ്റ് ഇരുന്ന് വെള്ളം കുടിച്ചിട്ട് പോവാം. ചെറിയൊരു മടുപ്പങ്ങ് മാറി, ഇനി നമുക്ക് വീണ്ടും യാത്ര തുടങ്ങാം. ട്രെയിലിങ്ങനെ കുറച്ച് അടഞ്ഞു കിടക്കുകയാണ്. ഞാൻ ഇതിലേക്ക് നേരത്തെ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ബൈ ദ വേ എൻ്റെ തൊപ്പി അവിടെ കുടുങ്ങി തൂങ്ങിക്കിടക്കുന്നു. എടുക്കട്ടെ. ഇനി ഈ ചെടി, ഇത് കൈതയാണോ, ഇതെന്ത് സാധനം, തഴയോ, അങ്ങനെ എന്തൊക്കെയോ പറയില്ലേ. ഇതിങ്ങനെ വഴിയിലേക്ക് കിടക്കുകയാണ്. പക്ഷേ ഇവിടെ ട്രെയിലുണ്ട്, നമുക്ക് നോക്കാലോ. കുറച്ച് കടന്നു നോക്കാം. ഇവിടെ ഇപ്പോൾ ആരും വരാറില്ലാന്ന് തോന്നുന്നു. ബ്ലാക്ക് സ്റ്റോക്കിനെ കണ്ടായിരുന്നു ഞാൻ ഇവിടം വരെ എത്തിയത്. പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ട് അടഞ്ഞു കിടക്കും കേട്ടോ. അതുകൊണ്ട് നമുക്ക് അങ്ങ് പോകണ്ട. അപ്പോൾ നോക്കട്ടെ വേറെ ആൾട്ടർനേറ്റീവ് വഴികൾ. യെസ് യെസ്, ഇതിലും നടക്കാം. ബേഡ്സിൻ്റെ ഒരു ആക്ടിവിറ്റിയും കുറഞ്ഞു. ഇതിലേ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പുഴവക്കത്തേക്ക് ഇറങ്ങാം. സ്റ്റോക്ക് ഉണ്ടോയെന്ന് നോക്കട്ടെ. സ്റ്റോക്ക് ഉണ്ടെങ്കിൽ കാണിച്ചു തരാം ഞാൻ. ഇനി അതിനെ ശ്രദ്ധിച്ചാണ് പോകുന്നത്. ഒരു ഡാർട്ടർ അവിടെ നിൽപ്പുണ്ട് വെള്ളത്തിൽ. പക്ഷെ അവൻ നമ്മുടെ അടുത്തേക്ക് എത്തുമ്പോൾ പറന്നു പോകും. സൈഡിൽ ട്രെയിലുണ്ടേ. പക്ഷെ ഞാൻ ഈ സൈഡിൽ കൂടെ അങ്ങനെ നടക്കുകയാണ്, പുഴയുടെ സൈഡിൽ കൂടെ. കാരണം എനിക്കറിയത്തില്ല, ട്രെയിലിൽ ചിലപ്പോൾ ആ ഒരു ചെടി ഇങ്ങനെ വളർന്ന് വളർന്ന് നിൽക്കുകയായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കതിലെ കടന്നു പോകാൻ പറ്റത്തില്ലല്ലോ. ഈ താഴേക്ക് നോക്കി, സൈക്കോ സിനിമയിലെ പോലെ ഒരു പാവ കിടക്കുന്നു. ടെങ് ടെങ് അങ്ങനത്തെ മ്യൂസിക് കിട്ടി. ഇതെങ്ങനെയെങ്കിലും ഒന്ന് കടന്നു കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തേക്കൊരു വ്യൂ കിട്ടും. പയ്യെ പയ്യെ പയ്യെ, ബാക്ക് സ്റ്റോക്ക് എങ്ങനെ ഇവിടെ നിപ്പുണ്ട്, പറന്നു പോയാലോ. യെസ്, അവിടെ ഇരിപ്പുണ്ട്. ഒന്നല്ല രണ്ടെണ്ണം. ഞാനതുകൊണ്ട് ഇതേ ഈ നിലത്തങ്ങ് ഇരുന്ന് സ്വസ്ഥമായിട്ട് ഇരുന്നങ്ങ് എടുക്കാന്ന് ഓർത്ത്. വളരെ ദൂരെയാട്ടോ അവരിരിക്കുന്നത്. 1000 മില്ലിമീറ്റർ സൂമിലൊക്കെ ഉള്ള വീഡിയോസാണ് ഇതിപ്പോൾ കാണുന്നത്. എന്നാലും ഒരു ഹീറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട്, നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ഹീറ്റിൻ്റെ. ഞാൻ ഇനി ഫോട്ടോ എടുത്തെടുത്ത്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കെസ്ട്രലിനെയും പിപ്പിറ്റിനെയൊക്കെ ചെയ്ത പോലെ തന്നെ ഫോട്ടോ എടുത്തെടുത്ത് അപ്രോച്ച് ചെയ്ത് നോക്കാൻ പോവാണ്. പയ്യെ പയ്യെ അടുത്തെത്താൻ പറ്റുമെന്നുള്ളതാണ് നോക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അവരുടെ അടുത്തേക്ക് ഒരുപാട് എത്താൻ പറ്റുമെന്ന്. കാരണം ഒരു ദേശാടന പക്ഷിയാണ്, ആദ്യമേ പറന്നു പോകുന്നതാണ് കണ്ടത്. അപ്പം നമ്മളെ കണ്ടു കഴിഞ്ഞാലും പറക്കാനാണ് സാധ്യത കൂടുതൽ. നമുക്ക് നോക്കാം. രണ്ടെണ്ണം. ദാ ഇതെവിടെയാണ് കേട്ടോ ഇരിക്കുന്നത്, നമ്മളാ കാണുന്ന സ്ഥലത്തില്ലേ, അവിടെ ഇരിക്കുന്നേ. അപ്പോൾ എനിക്കിത് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു വ്യൂ ഉണ്ട്. പയ്യെ ഞാൻ നടന്നപ്പോഴത്തേക്ക് അവർ പറന്നു കേട്ടോ. ഭയങ്കര ഷൈബേഡ്സാണ്. പറന്നിട്ട് ഇനി അവിടെ തന്നെ ഇരിക്കുമെന്നാണ് ഞാൻ നോക്കുന്നത്.
ഇല്ല, എനിക്ക് അടുത്തേക്ക് എത്താൻ പറ്റില്ല, അവന്മാർ അപ്പുറത്തേക്ക് പറഞ്ഞു പോയി, ഞാൻ ഇനി എന്നാൽ തിരിച്ചു പോവാണ്. നമ്മളെ തിരിച്ചു പോകുന്ന വഴിക്ക് എവിടെയായിരിക്കണം ഇനി പോയിരിക്കുന്നത്. ഞാൻ ഒരുപാട് ദൂരത്താണ് നിൽക്കുന്നത്, പക്ഷെ എൻ്റെ ഒരു മൂവ്മെൻറ്റ് കണ്ടപ്പോഴത്തേക്ക് ആ ഒരു സ്ഥലം വിട്ടു. ഞാൻ പറഞ്ഞില്ലേ നല്ല ഷൈ ബേർഡ്സ് ആയിരിക്കും, ദേശാടന പക്ഷികൾ പൊതുവേ അങ്ങനെ ആവാറുണ്ട്. ഇതുപോലെയുള്ള കൊക്കുകൾ, ഈ ഒറ്റയ്ക്ക് നടക്കുന്ന കൊക്കുകൾ മിക്കവാറും കറക്റ്റായിട്ടുള്ളൊരു ഫാക്റ്റ് അല്ല പറഞ്ഞു, എന്നാലും ഞാൻ കണ്ടിട്ടുള്ള അങ്ങനെയാണ്. പിന്നെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് തൊട്ടടുത്തേക്ക് നടക്കുന്ന ദേശാടന പക്ഷികളെയും കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ തിരിച്ചു പോവാണ്. തിരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വന്ന വഴി അങ്ങ് തിരിക്കുകയാണ്. എനിക്ക് ആ ബ്ലാക്ക് സ്റ്റോക്കിനെ കുറച്ചുകൂടി അടുത്ത് കിട്ടിയായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നുണ്ട്. ഇരിക്കുന്നൊരു ഫോട്ടോ കിട്ടി, പക്ഷെ അതൊന്നും നല്ലൊരു ഫോട്ടോ അല്ല. അങ്ങ് ദൂരെ നിന്ന് ഒരു 1000, 1200, 1200 അങ്ങനെ സൂം റേഞ്ചിലെടുത്ത നല്ല ഹീറ്റ് ഡിസ്റ്റോർഷനുള്ള ഫോട്ടോസാണ്. വീഡിയോസും അങ്ങനെ തന്നെയാണ്, അതുകൊണ്ട് അത്ര ക്ലാരിറ്റി കാണത്തില്ല. എന്നാലും ലൈഫറല്ലേ ലൈഫർ, അതും എപ്പോഴും കിട്ടാൻ സാധ്യമില്ലാത്ത ലൈഫർ. എന്തായാലും മഴ പറയാത്തത് വലിയൊരു ഭാഗ്യം കേട്ടോ. രാവിലത്തെ ആ ഒരു മഴക്കോളും പിന്നെ കുറച്ച് മഴ വരുന്ന വഴിക്ക് പൊടിഞ്ഞായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഞാൻ ഓർത്തു ഇന്ന് ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും മഴ പെയ്യുമെന്ന്. പക്ഷെ ഇപ്പോൾ ഉച്ചയായി, ഇത് മുഴുവൻ കാട് പിടിച്ചെടുക്കുകയാണല്ലോ. ഇവിടെ ഒന്നും ആരും വരാറില്ല, എങ്ങനെ വരും പറഞ്ഞാൽ ട്രെയിൽ തന്നെയാണ്. ആ പുല്ല് പിടിച്ചെടുക്കുന്ന വഴി കിടത്താൻ നടന്നു ആദ്യമായിരുന്നു, അങ്ങോട്ട് തന്നെ ഇറങ്ങാം. ഓ നോ, അതിവിടെയൊക്കെ ഇറങ്ങായിരുന്നു അല്ലേ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്ന് അവന്മാരെ കാണാമായിരുന്നു. ശരി ശരി ശരി, സാറല്ല സാറല്ല, ഇവിടെ നിന്നായിരുന്നെങ്കിൽ ഇത് ഇവിടെയായിരുന്നു അവന്മാർ നിന്നത്. നമുക്ക് അങ്ങനെ ക്രോസ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചില്ല. ബ്ലാക്ക് സ്റ്റോക്കുകൾ ഇപ്പോഴും ആകാശത്ത് പറന്ന് നടക്കുകയാണ്. പക്ഷെ ഞാൻ ദൂരെ നിന്ന് ഒരു ആന അലർന്ന ഒച്ച കേട്ടു. അത് ദൂരെ നിന്നാണ്, എന്നാലും ഇനി ഇവിടെ നിൽക്കണ്ട, നമുക്ക് എങ്ങനെയെങ്കിലും അറിയാവുന്ന ഒരു വഴിക്ക് കയറണം. കാരണം ഇത് ഇവിടെയൊക്കെ ആനയുള്ളതാണ്. ഇവിടെ മനുഷ്യന്മാർ നടക്കുന്ന ഒരു വഴി എത്തി. ഭാഗ്യം മനുഷ്യന്മാർ തന്നെയാണോ? ഇല്ല, മനുഷ്യൻ്റെ കാൽപ്പാടല്ല, പ്ലാവിൻ്റെ എന്തോ കാൽപ്പാടാണല്ലോ. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ, നമുക്ക് വഴിയിലേക്ക് കയറാം. സമാധാനം. ഇവിടെ ഒരു ട്രെയിൽ കാണാം, ശരിക്കും തെളിഞ്ഞു കിടക്കുന്ന ട്രെയിൽ കാണാം. ഇവിടെ എന്തൊരു ഫലകം കാണാം, ഇത് കണ്ടില്ലേ? പണ്ട് എന്തോ ഇൻഫർമേഷൻ എഴുതി വെച്ചായിരുന്ന ഒരു ഫലകമാണെന്നാണ് തോന്നുന്നേ. ഓ ഭാഗ്യം, ഇതിലേ അങ്ങ് ഓപ്പൺ ഏരിയയിലേക്ക് ഇറങ്ങിയാലോ, അതായിരിക്കും നല്ലത്. ദേ ഇവിടെ കയറി വന്നാൽ നന്നായി. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞില്ലേ ബ്ലൂ ത്രോട്ട് ഫ്ലൈ ക്യാച്ചറിൻ്റെ ഫീമെയിലിനൊക്കെ ഉണ്ടായിരുന്നു എന്ന്? ആ സാധനമാണിത്, ഇതതിൻ്റെ പെണ്ണാണ്, അതുകൊണ്ടാണ് ഈ കളറ്. അണ്ണ് നീലനിറമായിരിക്കും. അങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെട്ട് ഞാൻ ദേ ഇതിലേ നടക്കുകയാണ്, ഈ ഓപ്പണായിട്ടുള്ള ഏരിയകളെ. അതാ സുഖം. മറ്റേ അതിൻ്റെ അകത്ത് നിന്ന് എൻ്റെ കൈയും കാലെല്ലാം നല്ലപോലെ മുറിഞ്ഞിട്ടുണ്ട് മുള്ളു കൊണ്ടുകൊണ്ട്. അത് ഇവിടെ എത്തിയപ്പോൾ ഒരു ആശ്വാസം, കാരണം ഇതിന് ശേഷം അപ്പുറത്തേക്ക് ഞാൻ ഏതൊക്കെയോ വഴികളിലൂടെ എന്ന വഴിയായിരുന്നു പോയത്. എനിക്കത്രയും ഷുവറിറ്റി ഇല്ലാത്ത ഒരു വഴിക്കടെ. പക്ഷേ ഇനിയിപ്പോൾ എനിക്ക് ഉറപ്പുണ്ട്, ഇത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അറിയാവുന്ന വഴിയാണ്. പിന്നെ ഒരു ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ബേഡിൽ ചെക്ക് ലിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ അകത്ത് ട്രാക്ക് കാണാൻ പറ്റും. ആ ട്രാക്കിൻ്റെ അകത്ത് നമ്മൾ വന്ന വഴി കാണിക്കും, ലൈവായിട്ടത് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. വേണമെങ്കിൽ അത് നോക്കി തിരിച്ചു പോവുകയും ചെയ്യാം. ബേഡിങ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, ഈ ബേഡ് യൂസ് ചെയ്യാത്തവരാണെങ്കിൽ എൻ്റെ ഈ ബേഡ് ട്യൂട്ടോറിയൽസ് ഒന്ന് കണ്ടു നോക്കണം, നിങ്ങൾക്ക് ഉപകാരപ്പെടും, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. കാലൊക്കെ ഒന്ന് ഉണങ്ങി വന്നായിരുന്നു, ഇനി ആ ചെളി കിടച്ച വെട്ടി പോകണമല്ലോ. ആനക്കാലൊക്കെ ഇവിടെയും കിടപ്പുണ്ട് കേട്ടോ, കണ്ടില്ലേ ആന തിങ്ങിപ്പോയ വഴി? ആന കുത്തിമറിച്ച് വഴി ഉണ്ടാക്കിയിട്ടാണ്ടില്ലേ. എനിക്ക് തോന്നുന്നു ഇത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് നടക്കാനുള്ള വഴി കിട്ടുമെന്നാണ്. നമ്മൾ വന്നത് അവിടെ നിന്നായിരുന്നു. ആനയൊന്നും വരല്ലേ, ആന വന്നു കഴിഞ്ഞാൽ പണിയില്ലേ. പക്ഷേ ആന ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ എന്നെ വിളിക്കുമായിരിക്കും കേട്ടോ, കാരണം അതിൻ്റെ ഫ്രണ്ടിൽ എൻ്റെ ഫോൺ നമ്പറൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ ഇത് ട്രെയിലല്ല, ഈ ട്രെയിൽ പോലെയൊക്കെ കിടപ്പുണ്ട്, പക്ഷേ അതിലേ കടന്നു പോകാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് അതിൽ തന്നെ പോകണം. അതിലെ ഞാനിപ്പം വേറെ വഴിക്കുമല്ലെങ്കിലും കയറി പോയേനെ. ഞാൻ പെട്ടെന്ന് ഇതാണ് നമ്മൾ വന്ന വഴിയെന്ന് ഓർത്ത്, പക്ഷേ നമ്മൾ വന്നത് ഇതിലേ ചുറ്റിക്കിറങ്ങിയായിരുന്നു. പക്ഷേ ഇവിടെ നടപ്പാതേക്കാണ് കേട്ടോ. എനിക്ക് ലൈഫ് ഓഫ് പൈയുടെ ആ ക്ലൈമാക്സ് സീനിൽ റിച്ചാർഡ് പാർക്കർ എന്ന കടുവ കയറിപ്പോയ ഒരു സീൻ ഓർമ്മ വരുന്നു. അതുപോലെയുണ്ട് ഇവിടെ കാണാൻ. ആൻഡ് അവിടെ ഒരു വഴിയുണ്ട്, പക്ഷെ അടഞ്ഞു കിടക്കുവാണ്. കുറച്ചങ്ങ് നടന്നു നോക്കാം. ഇത് ഏത് വഴി? ഈ വഴി നമ്മൾ വന്നായിരുന്നോ? എനിക്കറിയത്തില്ല. എൻ്റെ ഫുട് പ്രിൻസ് കിടപ്പുണ്ടോ എന്ന് നോക്കേണ്ടി വരും. എൻ്റെ ഫുട് പ്രിൻസ് കണ്ടില്ല, പക്ഷേ ഇതിലെ നടക്കുന്ന വഴിയെന്ന് മനസ്സിലായി. നമ്മളിതിലെ വന്നോ എന്ന് ഞാൻ ഓർക്കൊന്നുമില്ല. ആ ഇപ്പോൾ ഓർക്കണ്ട്, ഇപ്പോൾ ഓർക്കണ്ട്, ഇത് തന്നെ വഴി. നമുക്ക് അതിലേ പോവാം. ഓ നല്ല വീതിയുള്ള നടക്കുന്ന ഒരു വഴി കണ്ടു, ആശ്വാസമായി. പക്ഷെ നമ്മളിപ്പം
ചുമ്മാ ഇതിലങ്ങ് നടന്നു പോയായിരുന്നെങ്കിൽ, ഞാൻ നേരത്തെ ഒക്കെ വരുമ്പോൾ അങ്ങനെ ചുമ്മാ അങ്ങ് നടന്നു പോകുള്ളൂ, അങ്ങനെ പോയായിരുന്നെങ്കിൽ നമുക്കിപ്പോൾ ബ്ലാക്ക് സ്റ്റോക്കിനെ കിട്ടില്ലല്ലോ. പിന്നെ അത് മാത്രമല്ല, ഒരു ഫോട്ടോഗ്രാഫർ ബ്ലാക്ക് സ്റ്റോക്കിനെ ഫോട്ടോ എടുത്ത് വെച്ചത് കൊണ്ടാണ് എനിക്കതുണ്ടെന്ന് മനസ്സിലായത്. ഈ വഴിയെന്നുണ്ട്, നമ്മൾ അവിടെ ചെന്ന് അടഞ്ഞു പോകുന്ന വഴി, അതിലേ പോകണ്ട, അവിടെ റെഡ്വി സ്കേഡ് ബുൾബിളൊക്കെ ഇരുന്ന് കരയുന്നുണ്ട്. നമുക്ക് ഇതിൽ നടക്കാം. അപ്പോൾ എനിക്ക് പരിചയമുള്ളൊരു മരമെത്തി, പക്ഷേ എൻ്റെ ബാക്കിൽ കുറേ കൊക്കുകൾ ഇങ്ങനെ പറന്ന് നടക്കുവാണ്. റൗണ്ടടിച്ച് റൗണ്ടടിച്ച് കാറ്റലിഗ്രച്ചാണ് കൂടുതലും, പക്ഷേ എൻ്റെ പുറകിൽ എന്തെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് എവിടെ നിന്ന് പമ്മി നോക്കും. ഇതാ ഇതിലേ ചെന്ന് പമ്മി പമ്മി ചെന്ന് നോക്കാം. അവന്മാർ എന്തോ ഓടിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അവരവിടെ നിന്ന് പറന്ന് എന്നെ കണ്ടിട്ടല്ല, വേറെ എന്തോ സംഭവം. അതേ ഇതേ കണ്ടില്ലേ, പറന്ന് നടക്കുന്ന കണ്ടില്ലേ. ഈ കരഞ്ഞ ആരാന്നറിയാവോ? മലയണ്ണാനാണ്. പൊരുത്തം വന്നിട്ടുണ്ട്, ഓടിക്കുക എന്നുള്ള സിഗ്നൽ കൊടുത്തതാ. ഓ നോക്ക് നോക്ക് നോക്ക്, എൻ്റെ കൂടെ ഒരു കുഞ്ഞു പീക്കിരി സാധനം ഉണ്ടല്ലോ. അതൊരു വെസ്റ്റേൺ റീഫ് ഈഗ്രറ്റ് ആണ് കേട്ടോ, ഡാർക്ക് മോർഫിലുള്ളത്. അവനും ഒരു സ്പെഷ്യൽ ബേർഡാണ്. ഞാനിങ്ങനെ നടക്കുമ്പോൾ അതേ തൊഴിലക്കാരൻ തന്നെയായിട്ടുള്ള മാനേജറിനും ഇവിടെ വന്ന് ഞങ്ങൾ ആദ്യമായിട്ട് പരിചയപ്പെടുകയാണ്. ആനയെ കാണാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി ഞങ്ങളൊന്ന് പയ്യെ പോയി നോക്കുവാണ്. മുഖം ഒന്ന് കാണിക്കാവോ? ഒരു ഹായ്. ഹായ്, എൻ്റെ പേര് മനോജ്. തൊടുപുഴയിൽ വെങ്ങല്ലൂരാണ് വീട്. ഞാൻ ഇതുവരെ 200 വെറൈറ്റി പക്ഷികളുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതുകൂടാതെ 25 തരം മൃഗങ്ങളുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അവിടെ ഉണ്ടല്ലേ. ഞങ്ങൾ ആനേനെ കുറച്ചു നേരം നോക്കി, പക്ഷെ അവരിങ്ങനെ കടന്നു വരും എന്നുള്ളൊരു തോന്നാത്തതുകൊണ്ട് ഞങ്ങളിങ്ങ് പയ്യെ നടന്നു. വരുന്ന വഴിക്ക് കുറച്ച് ബേഡ്സിനെ കണ്ടു കേട്ടോ. ഇനി എന്തായാലും ഉച്ചയായിട്ടുണ്ട്, 1:30 ആയി. ചേട്ടനും ഫുഡ് കഴിച്ചിട്ട് ഇനി വരുമായിരിക്കും അല്ലേ? ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഞാനാണെങ്കിൽ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും പക്ഷികളെ കാണുവാണെങ്കിൽ പോകുന്ന വഴിക്ക് നമുക്ക് കാണാം. എന്തായാലും പുറത്തേക്കുള്ള വഴിയാണ് എൻ്റെ. ഞങ്ങളിതേ പുറത്തേക്ക് എത്താൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ വ്ലോഗ് ഇവിടെ വെച്ച് എൻഡ് ചെയ്യുകയാണ്. ഇന്ന് ഞാൻ തേടി വന്ന രണ്ട് പക്ഷികളെ എനിക്ക് കിട്ടിയിരുന്നു, വൈറ്റ് ബില്ലിയുടെ ഉഡ്പെക്കറും അതുപോലെ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ബ്ലാക്ക് സ്റ്റോക്കും. അതെന്തായാലും നല്ലൊരു സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ കുറച്ച് നേരത്തെ മനോജേട്ടനെ കിട്ടി, മനോജേട്ടൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് അറിവുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഞങ്ങളൊന്ന് ജസ്റ്റ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെറുതായിട്ടൊന്ന് ബേഡിങ് ചെയ്തു, അധികം വീഡിയോസ് എടുത്തില്ലെങ്കിലും. അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനലിൽ മറ്റ് വീഡിയോസും ഉണ്ട്, അതെല്ലാം ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.